കോവിഡ് എന്ന മഹാമാരി ഉറഞ്ഞു തുള്ളുമ്പോൾ രോഗം പടർത്തുന്ന മരണത്തിൻ്റെ വ്യാപാരികളെ നാം ഒറ്റപ്പെടുത്തേണ്ടതാണ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം വലിയ തോതിലാണ് വർദ്ധിക്കുന്നത്. കോവിഡ് രോഗികളുടെ വർദ്ധന നിരക്കിൽ കേരളം രാജ്യത്ത് ഒന്നാമതായി. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ സംസ്ഥാനം നാലാമതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ദേശീയ ശരാശരിയെ മറികടന്നാണ് സംസ്ഥാനത്ത് നിലവിലെ രോഗവ്യാപനം. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പുതിയ രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവ് സംസ്ഥാനത്ത് വൻ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 30% വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മാത്രമാണ് കേരളത്തെക്കാൾ കൂടുതൽ രോഗികൾ ഉണ്ടായത്. ഈ സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ ഇരട്ടിയോ അതിലേറെയോ പരിശോധനകൾ ദിവസവും നടക്കുന്നു. പരിശോധനകൾ അടിസ്ഥാനമാക്കി രോഗബാധ താരതമ്യപ്പെടുത്തുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കണക്കാക്കിയാലും കേരളം ഏറെ പിന്നിലാണ്. കഴിഞ്ഞ 4 ദിവസത്തെ ദേശീയ ശരാശരി 8.8 ആണെങ്കിൽ സംസ്ഥാനത്ത് 10.8 ആയി ഉയർന്നിരിക്കുകയാണ്. പരിശോധനകൾ കൂടുതലുള്ള പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കേരളത്തെക്കാൾ മികച്ച നിലയിലാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിൽ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 6ാമതാണ്. സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങളെ ഏറെ സമ്മർദ്ദത്തിലാക്കി 46,000-ത്തിലധികം പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. വരുന്ന ആഴ്ചകളിൽ പ്രതിദിന കണക്ക് 10,000 വരെയാകാമെന്നും ഒരേ സമയം ചികിത്സയിലുള്ളവരുടെ എണ്ണം 75,000 വരെയാകാമെന്നുമാണ് ആരോഗ്യ വകുപ്പിന്റെ നിഗമനം. ഇതുവരെ വൈറസിന്റെ വ്യാപനം പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. ഓണം കഴിഞ്ഞുള്ള ആദ്യത്തെ ആഴ്ച വലിയ തോതിൽ വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു. മാത്രമല്ല സെപ്റ്റംബർ 15-ഓടെ ഉണ്ടാകുമെന്ന് കരുതിയ വർധനവ് ഉണ്ടായതുമില്ല. നമ്മൾ പുലർത്തിയ ജാഗ്രതയാണ് അതിന് പ്രധാന കാരണം. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി സമരമെന്ന പേരിൽ നിരത്തുകളിൽ ആൾക്കൂട്ടം അക്രമാസക്തമായി സംഘടിച്ചപ്പോൾ രോഗവ്യാപനം വർദ്ധിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകൾക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. അവരിൽ നിന്ന് ആ സമരത്തിൽ പങ്കെടുക്കാത്ത എത്ര പേരിലേക്ക് രോഗബാധ ഉണ്ടായേക്കാമെന്നും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ സമരക്കാരിൽ നിന്ന് രോഗം ബാധിക്കുന്ന സഹസമരക്കാർ വീടുകളിലും നാട്ടിൻപുറങ്ങളിലും കടകളിലും മാർക്കറ്റുകളിലും എത്തി രോഗം പകർത്തിയാൽ ഈ വിപത്തിനെ ചെറുക്കാനുള്ള പോരാട്ടത്തിൽ നാം തോറ്റുപോകില്ലേ? നാം തോറ്റുപോകും എന്നതിനർത്ഥം ഈ പോരാട്ടത്തിന്റെ മുൻനിരയിലുള്ള ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും അതിൽ പെടും. രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നില്ലേ സമരത്തിന്റെ ദൃശ്യങ്ങൾ? അതിൽ എത്ര പേർ കൊണ്ട് മാസ്ക്? മാസ്ക് ഉള്ളവരിൽ തന്നെ എത്ര പേർ ശരിയായി ധരിച്ചിരിക്കുന്നു? എവിടെയാണ് സാമൂഹിക അകലം? പാവപ്പെട്ട പോലീസുകാരും മാധ്യമപ്രവർത്തകരും അടക്കം ഈ സമരാഭാസത്തിന്റെ പേരിൽ വൈറസ് ബാധിതരായി മാറുകയല്ലേ? രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സ്ത്രീകളെയും യുവാക്കളെയും തെരുവിൽ ഇറക്കി ഇക്കൂട്ടർ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ നമ്മുടെ നാടിനെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നുറപ്പാണ്. മരണത്തിന്റെ വ്യാപാരികളാവുകയാണ് ഇവർ. ഇവർ ഇത് അറിഞ്ഞുകൊണ്ടാണോ അല്ലാതെയാണോ രോഗവ്യാപനത്തിന് ഇടയാക്കുന്നത്? ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ കാരണങ്ങളെല്ലാം സത്യം പുറത്തു വരുമ്പോൾ വ്യക്തമാകും. എന്നാൽ കോവിഡ് വ്യാപനം സാധ്യമാവുകയും മരണനിരക്ക് കൂടുകയും ചെയ്താൽ അത് വെച്ച് ആഘോഷിക്കുകയും സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യാമെന്നാണ് അവരുടെ കണക്കുകൂട്ടലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അത് ഈ നാടിനെ വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. സമരമെന്ന പേരിൽ തെരുവിൽ പോയി കലാപമുണ്ടാക്കി വീടുകളിലേക്ക് മടങ്ങി വരുന്നവരെ അയൽക്കാരും നാട്ടുകാരും ഒറ്റപ്പെടുത്തുക തന്നെ വേണം. അടുത്ത 15 ദിവസം ഇവരുമായി ഒരു സമ്പർക്കവും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലെ പ്രായമുള്ള അച്ഛനമ്മമാരെയും രോഗബാധിതരുടെയും കുഞ്ഞുങ്ങളുടെയും ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി, അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാം അതിന് തയ്യാറാകണം. മാത്രമല്ല, ഇക്കൂട്ടർ കവർന്നെടുക്കുന്നത് തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് രോഗബാധിതരാകുന്ന പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കേണ്ട ചികിത്സാ സൗകര്യങ്ങൾ കൂടിയാണ്. വെന്റിലേറ്ററുകളും ICU യൂണിറ്റുകളും ഇത്തരത്തിൽ രോഗം പടർത്തുന്നവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വന്നാൽ സാധാരണക്കാരും മറ്റ് രോഗങ്ങൾ ഉള്ളവരുമായ പാവങ്ങൾക്ക് രോഗം ബാധിച്ചാൽ അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ നിഷേധിക്കാൻ അത് ഇടയാകും. അതുകൊണ്ട് നാം ഓരോരുത്തരും ജാഗ്രത പുലർത്തണം. സമരമെന്ന പേരിൽ തെരുവുകളിൽ പോയി വൈറസ് പടർത്തുന്നവരെയും വൈറസ് വാഹകരായി മാറുന്നവരെയും ഒറ്റപ്പെടുത്തുകയേ നിർവാഹമുള്ളൂ.